ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം. 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറയെ കാണുന്നത്. അതും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം അന്നാ കാണുന്നത്. ആദ്യം തന്നെ പേടിച്ചിരുന്നു, കാരണം അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ ഒന്നിനും മടിക്കാത്തവരാണ്. എന്താ പറയാ, കൊറേ കൗൺസിലിംഗ് ഒക്കെ തരാൻ നോക്കി, എന്റെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് നോക്കി. പക്ഷെ എനിക്കൊരുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മാറില്ല എന്നുള്ളത്. പക്ഷേ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കുറെ മെന്റലി ഫിസിക്കലി ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത്ര ഞങ്ങൾ വാല്യൂ കൊടുക്കാത്ത ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഒരു എന്താ പറയാ മീഡിയ അറ്റൻഷനും മേടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാവരും ഈ വാഴ്ത്തിപ്പാടുന്ന ഒരു തരത്തിലുള്ള മാതാപിതാ ബന്ധമൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ ഉണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതേ രീതിയിൽ മനസ്സിലാക്കുന്ന നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ കേരളത്തിൽ? എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിലെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ നിനക്ക് എന്തിനാടി ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നതെന്നാണ് എന്നോട് ചോദിച്ചത്. രോഗമാണെന്നുള്ളത് ഇവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ അവരൊരു രോഗമാണത് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് ഞങ്ങളെ രോഗമല്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ല, അവർ ഒപ്പീനിയൻസ് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ലൈഫ് ഞങ്ങളാ ജീവിക്കണ്ടേ. അപ്പൊ അതിനോട് വലിയ പ്രതികരണമില്ല. ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല തൽക്കാലത്തേക്ക്? തൽക്കാലത്തേക്ക് എന്നല്ല, അങ്ങനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും തെറ്റില്ല. ഈ LGBTQ IA വളരെ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് അക്ഷരങ്ങളും കൂടെ പിന്നീടുണ്ട്, നമ്മളൊന്നും പഠിച്ചെടുത്തിട്ടില്ലാത്ത. പക്ഷെ നിങ്ങളുടെ കോടതി വിധി എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ ഞാൻ ഞാനായിരിക്കുക, അയാൾ അയാളായിരിക്കുക എന്നതിനൊക്കെ കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യമല്ലേ? ആ വിധി എങ്ങനെ നോക്കിക്കാണും? ആക്ച്വലി ഞങ്ങൾക്ക് അറിയായിരുന്നു കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന്. കാരണം ലീഗലി ഇത് ഓക്കെയാണ്, ഐ മീൻ നോർമലാണ്. കോടതിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ പോലീസിന്റെ അനാസ്ഥ കാരണമാണ്, അല്ലെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് വിടേണ്ട ഒരു കാര്യമായിരുന്നു. പിന്നെ കോടതിയിലെത്തിയാൽ പിന്നെ വേറെ ആർക്കും ഇതിൽ കൈകടത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കോടതിയെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് കോടതി അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഹേബിയസ് കോർപ്പസ് വരെ എത്തുന്ന ഒരു ലൈഫുണ്ട്, നിങ്ങളുടെ കുറെ ദിവസത്തെ സംഘർഷമുണ്ട്, എങ്ങനെയാ ഇത് നേരിട്ട്? നൂറ എങ്ങനെയാണ്, ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ആദിലന്റെ എളാപ്പന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടുന്ന് എന്നെ എന്താ പറയാ, എൻ്റെ പാരൻസ്, എൻ്റെ ഉമ്മയും പിന്നെ കൂടെ വന്ന രണ്ടാൾക്കാരും അവിടുന്ന് ഫോഴ്സ്ഫുള്ളി ആണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ പിന്നെ വേറൊരു എൻ്റെ ഉപ്പൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നെ കൊണ്ടുപോയി ഞാൻ താമസിപ്പിച്ചത്. പിന്നെ അവിടുന്ന് എന്താ പറയുക, കുറേ കൗൺസിലിംഗ് ഒക്കെ തരാൻ നോക്കി, എൻ്റെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് നോക്കി. പക്ഷെ എനിക്കൊരുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മാറില്ല എന്നുള്ളത്. പിന്നെ എന്താണ്, അവിടുന്ന് ഞാൻ കുറേ ഇവളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്നോട് പറഞ്ഞത് ഫോണ് തിരെ യൂസ് ചെയ്യാൻ പറ്റൂല, അത് പോലീസിന്റെ പെർമിഷൻ അല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്റെ ഫോണ്. പിന്നെ പാരന്റ്സ്, എന്റെ ഉമ്മന്റെയും അനുജത്തിമാരെയൊക്കെ ഫോണ് അവിടെ ഉള്ള ആള് എന്നെ വാങ്ങി വെച്ചതായിരുന്നു. കാരണം ഞാൻ ഇവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിതിൽ. പിന്നെ ഇവള് എന്താണ് പോലീസിനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ കേസ് ഫയൽ ചെയ്ത്, അങ്ങനെയാണ് ഞങ്ങള് കേസ് ഫയൽ ചെയ്യുന്നത്. ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന സമയം വരെ നമ്മൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എന്തായി തീരുമെന്ന് വാർത്തകൾ വരുന്ന സമയത്ത്. പക്ഷെ അത് ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, ഒരുപക്ഷെ നാളെ നല്ലൊരു വാർത്ത ഉണ്ടായേക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊക്കെ ഒരു ശുഭപ്രതീക്ഷ വന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളെ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ട്, കുറച്ച് ദിവസം പിരിഞ്ഞു നിന്നിട്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക, ആ മൊമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ അനുഭവിച്ചത്? 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറയെ കാണുന്നത്. അതും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അന്നാ കാണുന്നത്. കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം തന്നെ പേടിച്ചിരുന്നു, കാരണം അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ ഒന്നിനും മടിക്കാത്തവരാണ്, പക്ഷെ അങ്ങനെ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം FB പോസ്റ്റും മീഡിയ തന്നെയാണ്. കാരണം ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ആയി കഴിഞ്ഞതിന് ശേഷം ഇവളുടെ ദേഹത്ത് തൊട്ട് അവർക്കും അറിയായിരുന്നു. കാരണം മീഡിയ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ വീട്ടിലും അവർ നല്ലപോലെ പേടിച്ചിരുന്നു. അപ്പോ ആ ഒരു പേടിയുണ്ടായിരുന്നു. കൗൺസിലിംഗിന്റെ കാര്യത്തിൽ ഞാൻ കൺസേൺഡ് അല്ലായിരുന്നു. ഈ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ്, അതായത് ബൈ വേർഡ് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നതിൽ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഇവിടെ ചേഞ്ച് ആവില്ല. ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അവര് പറഞ്ഞു മനസ്സിലാക്കി തന്ന്, പറഞ്ഞു മനസ്സിലാക്കി മാറ്റുന്നത് തെറ്റുകളാ, ഇത് തെറ്റല്ല. അത് ഇവൾക്കും എനിക്കും കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഓർത്ത് പേടിയില്ലായിരുന്നു. പിന്നീട് വല്ല പിൽസ് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ഇതാക്കുമോ എന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. പിൽസ് കഴിച്ചാലും സെക്ഷൽ ഓറിയന്റേഷൻ മാറില്ല,
പക്ഷെ ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതോർത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ഈ സ്നേഹത്തെ അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഒരു സ്നേഹത്തെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്തൊരു യുണീക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ LGBTQIA കുറേ ലെറ്റേഴ്സ് പിന്നെയും വന്നു. നമ്മൾ പണ്ട് വിബ്ജോറെന്നൊക്കെ വിളിച്ചിരുന്ന ഒരു അവസ്ഥയ്ക്ക് മാറി ഓരോരുത്തരെയും ഓരോ വ്യക്തികളായി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ, സെക്സ് പോലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സെക്ഷൽ ഓറിയന്റേഷനിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഒരു സ്നേഹം എത്രത്തിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അത് എന്താ പറയേണ്ടത്, പറഞ്ഞ് വേർഡ്സിലൂടെ പറഞ്ഞ് ഞാന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. അത് വേറൊരു ഫീലിംഗ് ആണ്, വേറൊരു വൈബാണ്. ഞങ്ങൾ രണ്ടാളെ റിലേഷന് പ്ലസ് വണ്ണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പം തുടങ്ങി, പിന്നെ കുറേ സ്ട്രഗിള് അതിൽ റിലേഷൻ തുടങ്ങിയത് തൊട്ട് ഇങ്ങനെ കുറേ ഞങ്ങൾ ചാറ്റ് കാര്യങ്ങളൊക്കെ പിടിച്ച് അപ്പോഴൊക്കെ കുറേ സ്ട്രഗിൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കുറേ എന്താ പറയുക, മെൻ്റലി ഫിസിക്കലി ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇത് തിരെ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടിട്ടും ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പറ്റും. എങ്ങനെയായാലും എന്ത് സ്ട്രഗിളിലൂടെ പോയാലും ഞങ്ങൾക്കത് നേടിയെടുത്തേ പറ്റുള്ളൂ. ഞങ്ങളെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഞങ്ങൾക്ക് എന്താണ് കാണിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ഞങ്ങളെ സപ്രസ് ചെയ്യാൻ പറ്റൂല വീട്ടുകാർക്ക്. വീട്ടുകാർ കാരണം ഞങ്ങളെ റിലേഷൻ ഒരിക്കലും തകർക്കൂല എന്ന് ഞങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാവരും ചോദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതാരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതിൽ ആണ്, ആരാണ് പെണ്ണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. കാരണം ആ ചോദ്യങ്ങൾക്ക് തന്നെ ഒരു ഒരു വിവരക്കേടുണ്ട്. പക്ഷെ നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കേ വഴിയുള്ളൂ. അത്തരം ചോദ്യങ്ങളോടൊക്കെ എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുക? അത്തരം ചോദ്യത്തോട് ശരിക്കും നമ്മൾ ആണാരാ പെണ്ണാരാന്ന് ചോദിക്കുന്നതിന് പകരം പാർട്ട്നേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാർട്ട്ണർഷിപ്പാണ്. രണ്ടുപേരും ഈക്വലി എല്ലാം ചെയ്ത് ഷെയർ ചെയ്ത് രണ്ടുപേരെയും കെയർ ചെയ്ത് റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്ത് നിൽക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ ആണാരാ പെണ്ണാരാന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മുടെ നാടും ആൾക്കാരുടെ തോട്ടം മാറേണ്ടിയിരിക്കുന്നു. ഇതിൽ ഡോമിനൻ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കുന്നത് കൂടുതലും ഇവള് പറഞ്ഞ് തിരുത്തി തരും ഇങ്ങനെയാണെന്ന്. ഞാനും അങ്ങോട്ട് അത് ഓക്കെ അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യും, നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ഡോമിനന്റ് ആരാ അങ്ങനെയൊന്നുമില്ല, ഈക്വൽ ആയിട്ട് തന്നെയാണ്. ഞാൻ നൂറോട് ചോദിച്ചതുപോലെ ആദിലയോട് ചോദിക്കാം, ഈ സ്നേഹത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആദില നൂറോടുള്ള സ്നേഹം പറയാ? ഇവള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേർഡ്സിലൂടെ അധികം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് അത്ര ഒരു എന്താ പറയുക, അത്ര ഞങ്ങൾ വാല്യൂ കൊടുക്കാത്ത ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഒരു എന്താ പറയുക മീഡിയ അറ്റൻഷനും മേടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടത് ഒരാൾ കേൾക്കാൻ വേണം. കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയുകയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ അയാളുടെയും കൂടെ പ്രശ്നങ്ങളാക്കിയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്ത് നമ്മുടെ ഷോൾഡറോട് ഷോൾഡർ ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെ ആവണം. അങ്ങനൊരിത് എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു സപ്പോർട്ടാണ്. കാരണം മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ പറയും, അവർ കേൾക്കും, പിന്നെ അവരവരുടെ കാര്യം നോക്കി പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാർട്ട്നേഴ്സ് ആവാൻ തീരുമാനിക്കണമല്ലോ, അപ്പൊ അതൊരു പരുവപ്പെടലാണ്. പക്ഷെ ആ പരുവപ്പെടൽ ഇങ്ങനെ സംഭവിക്കുന്ന ഏത് എക്സ്റ്റെന്റിൽ എത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ എവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നമുക്കിത് പിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നതും ഇതിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അത് ഏത് അവസ്ഥയിലാണെന്ന് പറയാമോ? പ്ലസ് ടുലായിരുന്നു. അപ്പോൾ പ്ലസ് ടു വെച്ചിട്ട് ഞങ്ങളെ കോണ്ടാക്ട് പിടിച്ചത്, അതായത് റിലേഷൻഷിപ്പ് വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാരെന്ന് പറഞ്ഞാൽ വാപ്പന്മാർ അറിഞ്ഞില്ല. ആ സമയത്ത് നിങ്ങൾ ഫോൺ വഴി കോണ്ടാക്ട് ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങള് സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് പഠിക്കുന്നത്. ഞങ്ങള് അമ്മമാരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. നാട്ടിൽ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ അത്ര തിക് ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പിംഗ് ആയാലും റൂമിൽ പോയി വന്ന് അങ്ങനെ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു ഞങ്ങൾക്ക് ഫാമിലി അടക്കം. അപ്പോൾ പെട്ടെന്ന് ഇത് പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലായി, ആ ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്തപ്പോൾ മനസ്സിലായി എനിക്ക് ഇവളില്ലാണ്ടോ ഇവൾക്ക് ഞാനില്ലാണ്ടോ പറ്റില്ല എന്ന്. കാരണം അപ്പോൾ വന്ന ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആ ഒരു ടയർഡ്നെസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് രണ്ടുപേരെയും നല്ലോണം ബാധിച്ചിരുന്നു. ലൈഫിൽ ഇത്ര ഒരു ഇത് ഞങ്ങൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. അപ്പോൾ തൊട്ട് ഞങ്ങൾ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് ശരിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമുക്ക് രണ്ടുപേരും വീട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മുടെ
ഒപ്പീനിയൻസും ഒരു ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഞങ്ങൾക്കില്ല. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഫുള്ള് എന്താ പറയുക, ഭയങ്കര ഞങ്ങളുടെ ഉമ്മമാരുടെയും ഒരു ഇതൊക്കെ ആണെങ്കിൽ അവരെ ഫുള്ള് വാപ്പന്മാരെ പ്ലീസ് ചെയ്ത് നിൽക്കുന്നു. അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് കണ്ട് വളർന്നിട്ടും അതും ഒരു ഫാക്ടർ തന്നെയാണ്, കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ ആ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടായിരുന്നോ? സ്കൂൾ ടൈമിലോ? അങ്ങനെയാണോ നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? അങ്ങനെയാണോ എന്നാണ് എന്റെ ചോദ്യം. അത് ഞങ്ങൾ ഭയങ്കര പൊസസീവ് ആയിരുന്നു, കാരണം ഫ്രണ്ട്ഷിപ്പിൽ ആരെങ്കിലും വന്ന് വർത്തമാനം പറയുമ്പോൾ, ജൂനിയേഴ്സ് ആണെങ്കിലും നല്ല കമ്പനി ആയിരുന്നു, അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങളുടെ ടൈം അവര് ആയിട്ട് വേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇതുവരെയുള്ള ഫ്രണ്ട്ഷിപ്സിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ മനസ്സിലാക്കി വന്ന് വന്ന് പിന്നെ കോണ്ടാക്ട് അവര് പിടിച്ചപ്പോ മനസ്സിലായി സംഗതി സീരിയസ് ആണ്. മനസ്സിലാവാൻ വേണ്ടി നൂറോട് ചോദിക്കാം, ഈ അതിലെ കാണുന്ന സമയത്ത് എപ്പോഴും ആണല്ലോ നമുക്ക് ഈ സ്പാർക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്, കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ അത്തരം ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് എപ്പോഴാ മനസ്സിലാക്കുന്നത്, ആ മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? അത് അങ്ങനത്തെ ഒരു സ്പാർക്ക് വന്നതെന്ന് വെച്ചാല് സംസാരിച്ച് ആദ്യം തന്നെ കണ്ടപ്പോ സ്പാർക്ക് ഒന്നും വന്നിട്ടില്ലായിരുന്നു. കണ്ടപ്പോ ഞങ്ങൾ നല്ല ഒരു ഇതിലൊന്നും ഞങ്ങൾ സംസാരിക്കൊന്നുമില്ലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഓവർ സംസാരിക്കുന്ന വ്യക്തിയല്ല. അപ്പോ പെട്ടെന്ന് കണ്ടപ്പോഴല്ല സ്പാർക്ക് വന്നത്, പിന്നെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഓവർ അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇഷ്ടം തോന്നിയത്. അല്ല, അങ്ങനെ ഇപ്പൊ സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും കാണണോ എന്നുള്ളൊരു ഉള്ളിലൊരു ഒരു തോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ട് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് മാതിരിയുള്ള ഒരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ബോർഡ് എക്സാമിന്റെ ടൈമിൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണല്ലോ ചെയ്യാ, കൊറേ ലീവ് ഉണ്ടാവും. പക്ഷെ ബോർഡ് എക്സാമിന്റെ ടൈമിൽ ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സ്കൂളിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും പഠിക്കല്ല, ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും, അങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് വീട്ടുകാരെ പഠിക്കാനാണെന്ന് പറഞ്ഞാലേ സ്കൂളിലോട്ട് വിടുള്ളൂ എക്സാമിന്റെ ടൈമിൽ, അല്ലാണ്ട് വിടില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നീട് നിങ്ങൾ നാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത്. ആ കാലം എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠിത്തവും പരസ്പരമുള്ള കാണലും പ്രേമവും ഒക്കെ? പരസ്പരം നാട്ടിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, മൂന്നര വർഷം ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രക്കും വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം പാരന്റ്സ് ആണെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ പാടില്ല, കോൾ ചെയ്യാൻ പാടില്ല, ഒന്നും തന്നെ ആര് വഴിയാണെങ്കിലും അത് പറ്റൂല എന്ന് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചോണ്ട് തന്നെ മൂന്നര വർഷം ഞങ്ങൾ കണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത്, അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ പ്രൊപ്പോസൽസും കാര്യങ്ങളും അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഓവർകം ചെയ്തിട്ട് ഈ ഒരു റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ. അപ്പൊ മൂന്നര വർഷം നിങ്ങൾ കണ്ടില്ല എന്നുള്ളിടത്തും നിങ്ങൾ സ്റ്റാൻഡ് ചെയ്തിട്ടും ആർക്കും മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഈ ഒരു മൂന്നര വർഷത്തിലും പല പ്രാവശ്യം പിന്നെയും ചാറ്റിംഗ് പിടിച്ചു, പിന്നെയും ഞങ്ങളുടെ കോണ്ടാക്ട് മനസ്സിലാക്കി കിട്ടുകാര്. അപ്പോഴൊരു വിചാരിച്ചു ഇത് എന്താ പറയാ, പിള്ളേര് വെറുതെ ഉള്ള ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കും, പിന്നെ ഇത് അവർക്കും നോർമൽ അല്ലാത്തൊരു കാര്യമാണ് പെണ്ണും പെണ്ണും തമ്മിലുള്ളത്, അങ്ങനെ അവര് കൺസിഡർ ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അവരും അത് അത്ര നല്ല രീതിക്കല്ല എടുത്തിരുന്നേ, എന്താണ് ഓ നിങ്ങക്ക് വേണോ, ഇനി എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇത് തെറ്റായി ചെയ്യാൻ പാടില്ല, നിർത്തിയേക്ക്, ഇങ്ങനെ പറഞ്ഞ് കൊറേ റെസ്ട്രിക്ഷൻസും തന്നു നിൽക്കും. പക്ഷെ ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. നിങ്ങളുടെ സ്റ്റോറിയുടെ അടിയിൽ വരുന്ന കമന്റ്സിൽ ഈ മാതാപിതാക്കളെ കുറിച്ചൊക്കെയുള്ള ഭയങ്കര മഹത്വചനങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ടായിരിക്കും കമന്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണാതെ അവർ ഒരു പലപ്പോഴും ഒരു വ്യക്തികളായിട്ട് മാറാറുണ്ട്, അവർ വ്യക്തികളായിട്ട് മാറാറുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും തരണമൊന്നുമില്ല. അപ്പോൾ ഈ എല്ലാവരും ഈ വാഴ്ത്തിപ്പാടുന്ന ഒരു തരത്തിലുള്ള മാതാപിതാ ബന്ധമൊക്കെ ശരിക്കും നമുക്ക് ഇവിടെയുണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതേ രീതിയിൽ മനസ്സിലാക്കുന്ന, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ കേരളത്തിൽ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്. കാരണം ഞങ്ങളുടെ ഓരോ പ്രാവശ്യം ചാറ്റിംഗ് പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മിനോട് പറഞ്ഞു, ഉമ്മി എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിലെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ നിനക്ക് എന്തിനാടി ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നതെന്നാണ് എന്നോട് ചോദിച്ചത്. അതായത് അവരെപ്പോഴും മനസ്സിലാക്കാനല്ല നോക്കിയത്, ചിലപ്പോൾ അവരുടെ ആ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്തപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസ് ആണ് എൻ്റെ ഉമ്മിയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. നൂറയുടെ വീട്ടിൽ എങ്ങനെയാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നൂറ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു വെച്ചാൽ നമ്മളെ ചാറ്റ് കുറേ വട്ടം പിടിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനും എൻ്റെ ഐഡൻറ്റിറ്റിയും മനസ്സിലായിട്ടുണ്ട്.
എൻ്റെ സിസ്റ്റേഴ്സ് ആവട്ടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇവർ തരൂല. അത് ഇവരെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ ഒരിക്കലും മനസ്സിലാക്കാൻ ഇതാക്കിയിട്ടില്ല. ഫ്രണ്ട്സോ പിന്നെ ഫാമിലി എന്നുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെവിക്കൊള്ളാനെങ്കിലും കേൾക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരാളും ഇതിന് സപ്പോർട്ടീവ് അല്ല. എല്ലാവരും ഇതിന് അഗെയിൻസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ എനിക്ക് ആരോട് എന്നെ പറ്റി പറയാൻ, ഇപ്പൊ എന്റെ കോളേജിലാവട്ടെ കോളേജിൽ ക്ലാസ്സിലാവട്ടെ, ഒന്നും എൻ്റെ ഒരു കാര്യം ഞാൻ പേഴ്സണലായിട്ട് വെച്ച കാര്യം ഞാൻ പറയലില്ല. കാരണം അവരത് എന്തെന്നാണ് എടുക്കുക, പിന്നെ അവരെന്നോട് എന്തെന്നായിരിക്കും, പിന്നെ എന്നെ കാണുന്നെന്തെന്നായിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എൻ്റെ ഈ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് എന്തായാലും ആൾക്കാരൊന്ന് മറച്ചു വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം ആൾക്കാരെന്താ പ്രതികരിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ നമ്മളെ മെന്റൽ ഹെൽത്തിനും കൂടി ബാധിക്കും. ഇപ്പോ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളോട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ ചില വിദ്യാഭ്യാസ കുറവിന്റെ ഒരു പ്രശ്നം ഇല്ലേ, ഇല്ലെങ്കിൽ എന്താണ് ഇവര് ഇങ്ങനെ നോക്കിക്കാണാൻ കാരണമെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? വിദ്യാഭ്യാസത്തിൻ്റെത് സെക്സ് എഡ്യൂക്കേഷൻ ഭയങ്കര ഒരു ഇതാണ്. കുറവാണ് നമ്മുടെ നാട്ടിൽ, കുറവൊന്നുമല്ല ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ വീട്ടുകാരോട് ആദ്യം തന്നെ പറഞ്ഞു പോകണം, ഞങ്ങളും വരാം, നമുക്ക് ഒരുമിച്ച് കൗൺസിലിങ്ങിന് പോയിട്ട് ഡോക്ടർ പറയട്ടെ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കും. ഞങ്ങൾ അതിന് കുറേ ഓപ്ഷൻസ് കൊടുത്തു. അപ്പോഴും ഇവര് ആ മനസ്സിലാക്കാൻ ടൈം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഇവരുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. ഞങ്ങൾ ഇവൻ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറുണ്ട്, ഡോക്ടർ ജോൺ സൈക്യാട്രിസ്റ്റ് ആണ്, സീനിയർ സൈക്യാട്രിസ്റ്റ്. പുള്ളീനെ വരെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഡോക്ടർ, അതായത് ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം, അല്ലാണ്ട് ഇവിടെ കൊണ്ടുപോയ ആ ഒരു ഡോക്ടറെ പോലെയോ ഒരു പ്രൈവറ്റ് ക്ലിനിക് അങ്ങനെ ഉള്ളൊരു ഇതിലല്ല, ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് ഒരു അവർ ടൈം വേണം എന്ന് പറഞ്ഞു അവർക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അവർ മനസ്സിലാക്കാനല്ല, ഞങ്ങളെ പറഞ്ഞ് മാറ്റാനാണ് ആ ടൈം ചോദിച്ചത്. നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ പൊതുവെ നിങ്ങൾ പാവത്തുങ്ങളായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭയങ്കര ഒതുങ്ങി ഒക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണിച്ച കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ബലമുള്ളതാണ്. ഇപ്പൊ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു, ഇത്തരത്തിലുള്ളൊരു എംപവർമെന്റ് എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഉള്ളിൽ ആർജിച്ചെടുത്തത്? അത് ഞങ്ങൾ ഫേസ് ചെയ്ത സ്ട്രഗിൾ അത് നല്ലോണം ഈ ഒരു ധൈര്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറെ ഇവരോട് വീട്ടുകാരോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ജോലിക്ക് പോയിക്കോട്ടെ, ചെന്നൈയിൽ ജോലിക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു, ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ പറയുന്നില്ല. അപ്പോൾ അവർക്ക് അതൊരു നണക്കേടാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് പറയുന്നില്ല, പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് വേണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ വന്ന് കാണേം, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും, ഇവിടെയും കൂടെ അംഗീകരിച്ച ഒരു മോളെയും കൂടെ കിട്ടുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടുകാരോട്. അതുവരെ അതുപോലും പറഞ്ഞിട്ട് ജോലിക്കും പോകണ്ട, അങ്ങനെയൊന്നും പറ്റില്ല എന്നാ അവർ പറഞ്ഞത്. അപ്പോൾ ഒരു അത്രയും ഞങ്ങൾ കൊടുത്തിട്ടും ഞങ്ങൾ മനസ്സിലാക്കാന്ന് പറഞ്ഞവർ പറ്റിച്ചു. കാരണം ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം അവിടെ നിന്നു എൻ്റെ വീട്ടിൽ. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ഡിസ്റ്റൻസ് വന്നതും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി, ഇങ്ങനെ ഒരു ആ ഒരു ഡ്രാമ ഞങ്ങൾക്ക് വന്നത് ശരിക്കും അവരെ കൺസിഡർ ചെയ്തുകൊണ്ടാണെന്ന് തന്നെ പറയാം. രണ്ടുപേർക്ക് ഇപ്പൊ ജോലി ഉണ്ടോ? ആ ജോലി ഉണ്ട്. ആ അപ്പൊ അത്യാവശ്യം സേഫ് ആണ്. അതൊക്കെ കൂടെ കൊണ്ടാണോ ഈ ഒരു തീരുമാനം എടുത്തത്? അപ്പോ പല തരത്തിലുള്ള ഈ പ്രോബ്ലംസ് ഇവിടെ വരുമ്പോ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തൊരു വിഷയമായിട്ട് വരാറുണ്ട്. ഇത് നിങ്ങൾ എന്നു മുതലാണ് നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്തതാണോ? ഞങ്ങള് നാട്ടിലോട് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിനെ പറ്റി അറിയാനും പിന്നെ ജോബ് വേണമെന്ന്. ഞങ്ങൾക്ക് മുന്നേ തൊട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, കാരണം ജോലി ഇല്ലാണ്ട് നമുക്ക് ഒന്നിനും പറ്റില്ല, ഇൻകം വേണം. അപ്പൊ അന്ന് തൊട്ട് ഓരോന്ന് അന്വേഷിച്ച് അങ്ങനെ ഓരോന്ന് കണ്ടെത്തി കുറെ അപ്ലൈ ചെയ്തു, അങ്ങനെ കിട്ടിയതാ. ഈ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇപ്പൊ എല്ലാവരും പറയും ഇത് ഇൻഫാക്ച്വേഷൻ ആണെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയവര് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ എന്നുള്ള രീതിയിൽ കമന്റ്സിലേക്ക് യൂട്യൂബിലെ കമന്റ്സിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഉറച്ചതാണെന്നുള്ളത് ആദ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾ കയറുമ്പോൾ ഒരാളെ കുറിച്ച് ഒരു പോലീസുകാരൻ പറയും അയാൾ സ്ട്രോങ് അല്ല എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ സാധാരണ ഇതിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കടന്നു വന്നിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആൾക്കാർ, ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മടുക്കും എന്ന് പറയാം, ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടിയാണ്? ആൾക്കാർ മാത്രമല്ല, ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു, അടിവരയിട്ട് പറഞ്ഞു, ഈ റിലേഷൻഷിപ്പ് 3 വർഷം പോകുള്ളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളെ വേറെ കെട്ടിക്കാം, അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിച്ചു. ഇവള് പിടിച്ചോണ്ട് പോയപ്പോ ഇവളോട് സംസാരിച്ചു. അപ്പോ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നല്ലാണ്ട് അവരെ പറഞ്ഞ് തിരുത്താൻ നമ്മൾക്കാവില്ല. കാരണം ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അവർ ഒപ്പീനിയൻസ് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ലൈഫ് ഞങ്ങളാ ജീവിക്കണ്ടേ. അപ്പോ അതിനോട് വലിയ പ്രതികരണം ഇല്ല. അതേപോലെ തന്നെ മോശം വേർഡ്സ് ഉപയോഗിക്കാം, എല്ലാവരും നമ്മള് പറയാൻ ശ്രമിക്കുക ഇത് എന്തോ കുഴപ്പമാണ് എന്നുള്ള അർത്ഥത്തിൽ, ഇത് മോശം വേർഡ്സ് എല്ലാവരും കമന്റ് ചെയ്യാൻ പോലും മടിക്കുന്നില്ല.
അത്തരം പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലെന്താ ഇവരോട് സംസാരിക്കാൻ തോന്നുക? എന്താണ് രോഗമാണെന്നുള്ളത് ഇവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അപ്പോ മനസ്സിലെന്താ പറയാനുള്ളതെന്ന് വെച്ചാല് ഇതൊരു രോഗമല്ല, ഇത് എന്താ പറയാ, അത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ അവരൊരു രോഗമാണ് അത് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് ഞങ്ങളെ രോഗമല്ല. അപ്പോ അത്രേ പറയാനുള്ളൂ അതിനെ പറ്റിട്ട്. സ്നേഹത്തെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, സ്നേഹം പ്രേമവും ഒക്കെ എന്താണെന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷനുള്ള ഏരിയ ആണ്. കാരണം സാമ്പ്രദായികമായ വഴികളിലൂടെ പോകുന്നവരായിരിക്കും മാരേജ്, മാട്രിമോണിയൽ മാരേജ് ഇങ്ങനെയൊക്കെ പോകുന്ന നാട്ടുകാരായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അത് അങ്ങനെ തുടരുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഈ പറയുന്ന ലവ് എന്നൊക്കെ പറയുന്ന എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, നമുക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം എങ്ങനെയാണ് കറക്റ്റ് നമുക്ക് ആ റൂട്ട് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്താലേ എല്ലാവരും പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്കിടയിലുള്ള ആ സ്നേഹത്തെ കുറച്ചുകൂടെ നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, പോയറ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും എന്നുള്ളതാണ്. എന്തായാലും നൂറയെക്കുറിച്ച് ആരോടെങ്കിലും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ അതില, അപ്പം എന്തായിരിക്കും പറയാം? ഇപ്പൊ നൂറയെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്, അതില എന്തായിരിക്കും നൂറയെക്കുറിച്ച് പറയാന്ന് ചോദിച്ചാൽ? എന്താന്ന് വെച്ചാല് കുറെ ആൾക്കാർ ഒരുമിച്ച് വന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉള്ളോട്ട് വല്ലാണ്ട് എടുക്കില്ല. പക്ഷെ ഇവക്കൊരു എന്തെങ്കിലും ഒരു ഇത് വന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത്ര ആൾക്കാരുടെ ഡബിൾ ആയിട്ട് എനിക്കത് എഫക്ട് ചെയ്യും. കാരണം എനിക്ക് പുറത്തുള്ള ആൾക്കാരെ മുന്നിരിക്കുന്ന ആൾക്കാരെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ബോധഡ് അല്ല. പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മാനറിലാണ് ഞാൻ എടുക്കുക. പക്ഷെ ഇവക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ മൊത്തത്തില് പോവും, കയ്യിൽ പോവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ. എങ്ങനെ പറയാം, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എങ്ങനെ പോയറ്റിക് ആയി പറയുമെന്നായിരുന്നു. പോയറ്റിക് ആയിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. എന്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട്, അത് ഏത് കാലവും നിലനിൽക്കുന്ന ഒരു ഇഷ്ടമാണ്. അതെന്താണ് പറയാ, ഇൻഫാക്ച്വേഷനോ കാര്യങ്ങളോ അല്ല. അത് എന്റെ പാർട്ട്ണറിനോട് എന്റേതാണ് എന്ന് പറയാന് എനിക്കൊരു എന്താ പറയാ, എന്റെ സ്വന്തം എന്ന് പറയാന് എനിക്ക് വളരെയുള്ളൂ. അങ്ങനെ വേണേ ഞാൻ ആൾക്കാരോട് പറയും. നമ്മൾ സാധാരണ പ്രേമത്തിൽ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഓക്കെ ആവുന്നതുകൊണ്ടാണ്, ഒരു പരിധി വരെ ഓക്കെ ആവുന്നതുകൊണ്ടാണ് നമ്മൾ അവരുമായിട്ട് പ്രേമത്തിലാവുന്നത്. പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആഫ്റ്റർ സെക്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഏയ് പുതിയ പ്രേമത്തിലേക്ക് നമ്മൾ പോയേക്കും. അതൊക്കെ മനുഷ്യന്റെ സാപ്പിയൻസിന്റെ സ്വഭാവമാണ്. അത്തരം കാര്യങ്ങളിൽ നിങ്ങളും അങ്ങനെ പെട്ടുപോകും എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രായമൊക്കെ വെച്ചിട്ട് പറയും, അത് ചെറിയ പ്രായമല്ലേ എന്നൊക്കെ വെച്ചിട്ട് പറയും. അത്തരം ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു ഒരു നല്ലൊരു ഉത്തരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നത്. നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടാണോ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്, അങ്ങനെയാണോ? ഘട്ടത്തില് നമ്മൾ തീരുമാനമെടുക്കുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടാവും ഇയാളുമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിരിക്കും നമുക്ക് മനസ്സിലാവുക, അയ്യോ ഇയാളില്ലാതെ എനിക്ക് പറ്റില്ല, മറ്റാരോടും നമുക്കിത് തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് മറ്റാരോടും തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു കാര്യമായിരിക്കാം. മറ്റൊരാളോടും നമുക്ക് തോന്നാം, അതും ഒരു സാധ്യതയും കൂടെ അല്ലേ. അത്തരം ചോദ്യങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യുക? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഓക്കെ അല്ലെങ്കിൽ അവർക്ക് ലീവ് ചെയ്യാം. അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ജഡ്ജ് ചെയ്യേണ്ട, ചിലപ്പോൾ അയാൾക്ക് ഓക്കെ ആയിട്ട് ആയിരിക്കും അയാളെ റിലേഷൻഷിപ്പ് ലീവ് ചെയ്യുന്നത്. പക്ഷെ അതിന് അയാളെ കുറ്റം പറയുകയോ അയാളെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അയാളാണ് അയാളുടെ ലൈഫ് ജീവിക്കുന്നത്, അയാളുടെ സ്ട്രഗിൾസ് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മള് അതിനെ അങ്ങനെ ക്രൂശിച്ച് കാണേണ്ട ഒരു കാര്യമില്ല. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് അതില പറയുന്നത്. നൂറ അങ്ങനെ തന്നെയാണോ? അത് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതാണ് നോർമൽ. റിലേഷൻ തോന്നിയാൽ ആ സാധനം തുടരുക, അതർവൈസ് അത് മാറിപ്പോവുക. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ്, എങ്ങനെ നമ്മൾക്കിപ്പോ ഒരു റിലേഷൻ ഇപ്പൊ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പോവാം, അവസാനിപ്പിക്കുക. അല്ലാണ്ട് അത് എന്താ പറയാ, കഷ്ടപ്പെട്ട് ഇഷ്ടം വാങ്ങുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനല്ല, നമ്മള് റിലേഷൻ ഇപ്പോ അവസാനിപ്പിക്കണം, എന്തെങ്കിലും കാരണം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ ഉടക്കുമ്പോ ആരാണിത് സോൾവ് ചെയ്യാൻ കൂടുതൽ വരിക? ഞാനാണ്. അപ്പൊ നൂറ ഈ പാവത്താനായിട്ട് ഇരുന്നിട്ടും സത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും, അത് സോൾവ് ചെയ്യുന്നത് ഞാനായിരിക്കും. നമ്മള് അങ്ങനെ ഉടക്കണ്ടാക്കാൻ വരില്ല, പക്ഷെ വന്ന പെട്ടെന്ന് മിണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഈഗോ
എനിക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഉടക്കം ഉണ്ടാക്കിയാലും ഞാൻ അത് വിട്ട് ഞാൻ പെട്ടെന്ന് സംസാരിക്കും. മാക്സിമം എത്ര സമയം ഉടക്കിയിരിക്കും? എന്റെ നീണ്ടു പോവില്ല, ഞാൻ പെട്ടെന്ന് അപ്പൊ തന്നെ ഇല്ല ചെലപ്പോ എന്തെങ്കിലും പറഞ്ഞ് ഇതാക്കിട്ട് അപ്പൊ തന്നെ ഞാൻ പോയി സംസാരിക്കും. പക്ഷെ എന്റെ കുറച്ച് നീണ്ടു നിൽക്കും, സമയം എടുക്കും, രണ്ടു മൂന്ന് ദിവസം അങ്ങനെ തന്നെ നിൽക്കും. അല്ല, രണ്ടു മൂന്ന് ദിവസം നിങ്ങള് വന്ന് മിണ്ടിയാൽ ഞാൻ ഓക്കെ ആവും. മിണ്ടുന്ന ഒരു വർഷം മാത്രമേ ഉള്ളൂ. മീഡിയ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ സപ്പോർട്ടാണ് ഈ സമയത്ത് കിട്ടിയിട്ടുള്ളത്? പൊതുവിൽ ഇമോഷണൽ സപ്പോർട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച കോളേജിലെ മിസ്സുമാര് വരെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവര് വരെയും നല്ല സപ്പോർട്ടീവായിട്ടാണ് തന്നെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നി. അവര് പറഞ്ഞത് ഇത് ശരിയല്ല, ഇവര് പാരന്റ്സ് കാണിച്ചത് ശരിയല്ല എന്ന് വരെ അവരെന്നോട് പറഞ്ഞു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് അറിഞ്ഞ് വന്ന് കൊറേ പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു കുട്ടി വന്നു, ആ കുട്ടി പറഞ്ഞു ആ കുട്ടി ലെസ്ബിയൻ ആണ് ചേച്ചി, ഞാൻ ലെസ്ബിയൻ ആണ് ചേച്ചി, അപ്പോ ഞങ്ങക്ക് പേടിയാവാം, ഞങ്ങൾ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് ജീവിക്കുക, ഇത്ര ഇഷ്യൂസ് ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് പേരും വന്നു, അവർക്കൊരു പേടി തോന്നി, ഇത്രയും സ്ട്രഗിള് ഫേസ് ചെയ്യേണ്ടി വരും ഞങ്ങളും കരുതിയിട്ടില്ല. ഇനിയുള്ള പിള്ളേർക്കും ഒരു ഇതാണ്. ഈ അവസാനമായിട്ട് ഈ എൽ ജി ബി ടി യിലെ എല്ലിന് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങോട്ട് കിടക്കുന്ന ലെറ്റേഴ്സിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക എന്നാണ് വിചാരിക്കണേ? എല്ലിലെന്നെ എത്ര പ്രശ്നമാകുമ്പോ ബാക്കിയുള്ളതിനും നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമല്ല, അതുമാതിരി പ്രശ്നമായിരിക്കും. കാരണം ഫാമിലിയിലും അതുപോലെ സൊസൈറ്റിയും ഭയങ്കര തന്നെ പ്രഷറൈസ് ചെയ്ത് അത്രക്കും ഒരാളെ ചോയ്സ് ആണ് എന്ന് പോലും കരുതുന്നില്ല. അത് അവരെ ചോയ്സ് എന്താണോ അതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ എന്റെ പാരന്റ്സ് എന്താണോ പറയുന്നത് ഇപ്പോ അവർ ആക്സെപ്റ്റ് ചെയ്ത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ അവർ ആക്സെപ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് സ്റ്റിൽ അവരെന്താണ് ചോയ്സ് പറയാണ്, നിങ്ങൾ സൗദി പോകണം എന്നിട്ട് അവിടെ ജോബ് ചെയ്യണം, ഞങ്ങൾക്കതല്ല താല്പര്യം. പക്ഷെ അവരതാണ് പറയുന്നത്, അവരെ ചോയ്സ് ഞങ്ങളെ ചോയ്സ് ആയിട്ട് കാണുകയാണ്. ഓരോരുത്തർക്കും ഓരോരോ ചോയ്സ് ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് അവരെ മൂവ് ചെയ്യാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യാം, അത്രേ പറയാനുള്ളൂ. നൂറ് പറയുന്ന ഈ വാക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും അവരവരുടെ ചോയ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ആണ്, അവരെ ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സ്വഭാവം, ഇല്ലെങ്കിൽ അതാണ് ജനാധിപത്യത്തിൽ വേണ്ടത്, ഇല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജനാധിപത്യം. തീർച്ചയായിട്ടും അത് പുലരട്ടെ, ഇല്ലെങ്കിൽ അത് പുലരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം.